അലജമാരൊക്കെ പുള്ളി പറഞ്ഞതിന്റെ അവസാന ഭാഗം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയില്ല. എന്നാലും എനിക്കിപ്പോ ആ സിനിമയെ കുറിച്ച് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. എന്നാ പോലും ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇത്തരം പ്രമേയങ്ങൾ പറഞ്ഞു വന്നിട്ടുള്ള കുറേയധികം സിനിമകൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് ഈ സിനിമ ഇത്രയും ചർച്ചയായി? ഈ സിനിമ പലതരത്തിൽ വിവാദം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചർച്ചയാകുന്നു, പിന്നെ ഒരുപാട് ആളുകൾ ആ സിനിമ കാണുന്നുണ്ട്. അത് ഉറപ്പായിട്ടും മമ്മൂട്ടി എന്ന താരശരീരം അത്തരത്തിലൊരു കഥാപാത്രത്തെ ഏറ്റെടുക്കാൻ തയ്യാറായി എന്നതുകൊണ്ട് തന്നെയാണ്. അതിന് മമ്മൂട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. കാരണം ഒരു സംശയമില്ല, നമ്മളിപ്പോ മൂത്തോൻ പോലൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്, അതിനു മുമ്പ് മേരിക്കിണ്ടൊരു കുഞ്ഞാട്, ഇനി അതിനുമൊക്കെ മുമ്പ് ചാന്ദുപൊട്ടുള്ളൊരു സിനിമയിൽ ഇത്തരത്തിലൊരു കഥാപാത്രത്തെ സിനിമയിൽ തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചിത്രീകരണം നമ്മൾ കണ്ടു. മമ്മൂട്ടിയിലേക്ക് വരുമ്പോൾ മമ്മൂട്ടിനെ പോലൊരു ഒരു ഒരു താരശരീരം ആ കഥാപാത്രത്തെ ഏറ്റെടുക്കുകയും മമ്മൂട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ എന്താ പറയാ ആണത്വത്തിന്റെ പ്രതീകമായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കുടുംബനാഥൻ സങ്കല്പമായിട്ടും ഒക്കെയാണ് നമ്മളെ നാളിതുവരെ ഈ മമ്മൂട്ടിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അത്തരത്തിൽ പ്രൗഢമായ ഒരു 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 എന്താ പറയാ ഒരു ഒരാള് ഈ കഥാപാത്രത്തെ ഏറ്റെടുക്കുന്നതോടുകൂടി ഈ കഥ ഇത്തരം കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന ഒരു സാമൂഹ്യ സ്വീകാര്യത എന്താണെന്ന് നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയ്ക്കെടുക്കുകയും നമ്മൾ സംസാരിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത്, സ്വീകാര്യത വർദ്ധിക്കുന്നത്. അപ്പം ജിയോ ബി ബി പോലൊരു ആൾക്ക് അത് ആലോചിക്കാനും മമ്മൂട്ടിയെ പോലൊരാൾക്ക് അത് ചെയ്യാനും മമ്മൂട്ടി കമ്പനിക്ക് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ വർത്തമാനത്തിലേക്ക് മലയാള സിനിമ പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ അതിന് അവിടെ വരെ മലയാള സിനിമയെ നടത്തിയവർക്കും ഹാറ്റ്സ് ഓഫ് എന്ന് ഞാൻ പറയും.